ഞങ്ങൾ കൃത്യമായ നിലപാടാണ്. കേന്ദ്ര ഗവൺമെന്റ് സമ്മതിച്ചാലും കേരളത്തിൽ സിൽവർ ലൈൻ വരാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കൃത്യമായ നിലപാടാണ്. ഇത് തന്നെയാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി പറഞ്ഞിരിക്കുന്നത്, ചർച്ച നടത്തും, അത് അടഞ്ഞ അധ്യായമല്ല എന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതേ ഒരു കാര്യം കൂടി പറഞ്ഞു, ഇപ്പൊ കൊടുത്തിരിക്കുന്ന ഡി പി ആർ നടപ്പാക്കൂല എന്ന് പറഞ്ഞു. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. ഞങ്ങള് അന്ന് ഞങ്ങൾക്ക് കൃത്യമായ ഓൾട്ടർനേറ്റീവ് ഉണ്ടായിരുന്നു. വന്ദേ ഭാരത് ഇന്ത്യ മുഴുവൻ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ്. റെയിൽവേ അതിന്റെ അപ്ഗ്രേഡ് ചെയ്യുന്ന ട്രെയിനിന്റെ ഭാഗമായിട്ട് ഇന്ത്യ മുഴുവൻ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ്. അത് കേരളത്തിലേക്കും വരും. അപ്പോൾ റെയിലിന്റെ വളവുകൾ നിവർത്തി ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സിസ്റ്റം കൊണ്ടുവന്ന, അതായത് യു ഡി എഫിന്റെ ഓൾട്ടർനേറ്റീവ്, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഓൾട്ടർനേറ്റീവ് അതായിരുന്നു. വളവുകൾ നികത്തി ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സിസ്റ്റം കൊണ്ടുവന്നാൽ 5-6 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് കാസർഗോഡ് എത്താൻ പറ്റും. 2 ലക്ഷം കോടി രൂപ മുടക്കി ഈ കേരളയിൽ കൊണ്ടുവരണ്ട, അതായിരുന്നു ഞങ്ങളുടെ നിലപാട്. അത് കേരളത്തെ സാമ്പത്തികമായി തകർക്കും, പാരിസ്ഥിതമായി കേരളത്തെ ഇല്ലാതാക്കും. കേരളത്തിലെ ജനങ്ങൾ മാത്രമല്ല പ്രളയബാധിത പ്രദേശമാണ് കേരളം, കേരളത്തെ തകർക്കും. ഈ നിലപാടിൽ ഞങ്ങൾ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നു. ഞങ്ങൾ പറഞ്ഞതുപോലെ വന്ദേ ഭാരത് വന്നു, വന്ദേ ഭാരതിന്റെ ഒപ്പം എന്താ വന്നിരിക്കുന്നത്, നിവർത്താനുള്ള സ്കീമുകൾ വരികയാണ്. രണ്ടു മൂന്ന് വർഷം കൊണ്ട്, അല്ലെങ്കിൽ 1-3 വർഷം കൊണ്ട് ഈ വളവുകളെല്ലാം നികത്തിയാൽ 6 മണിക്കൂർ, നേരത്തെ 5.5 മണിക്കൂറല്ലേ പറഞ്ഞത്, ഇപ്പൊ 8 മണിക്കൂർ തന്നെ എത്തണ്ടല്ലോ വന്ദേ ഭാരത്. അപ്പൊ 6 മണിക്കൂർ കൊണ്ട് ആ ട്രെയിൻ അവിടെ എത്തും. കേരളത്തിന് വലിയ സാമ്പത്തിക ബാധ്യതയിൽ പ്രശ്നമില്ല. പിന്നെ ബി ജെ പിക്കാരിത് വലിയൊരു ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു കാര്യമില്ല. എല്ലാ കാലഘട്ടത്തിലും റെയിൽവേ അത് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് വന്നു ഇല്ലേ, പഴയ യു പിയുടെ കാലത്ത് ജനശതാബ്ദി എക്സ്പ്രസ്സുകൾ വന്നു, രാജധാനി എക്സ്പ്രസ് വന്നു. ഇപ്പൊ എറണാകുളത്ത് 3 മണിക്കൂർ 18 മിനിറ്റ് കൊണ്ടാണ് ഇവരെത്തുന്നത്. രാജധാനി ചെറിയ വ്യത്യാസമുള്ളൂ. നേരത്തെ യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് തുടങ്ങുന്ന ഞങ്ങളെല്ലാ റെയിൽവേ സ്റ്റേഷനിലും പോയിട്ട് സ്വീകരണമൊന്നും കൊടുത്തില്ല രാജധാനി വന്നു കഴിഞ്ഞ സമയത്ത്. രാജധാനി വന്നപ്പോൾ അതൊരു വിസ്മയമായിരുന്നു. അത് എല്ലാ കാലഘട്ടത്തിലും റെയിൽവേ അപ്ഗ്രേഡ് ചെയ്യുന്ന, പിന്നെ ഇന്ത്യ മുഴുവൻ നടപ്പാക്കുന്ന ഒരു പദ്ധതി കേരളത്തിൽ തരില്ല, ഔദാര്യമാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ കേരളത്തിലുള്ള ആളുകളിലൊക്കെ ട്രെയിൻ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്ന ആളാണ്. കേരളത്തിൽ നിന്നുള്ളവരാണ് ഏറ്റവും നന്നായിട്ട് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നവരാണ്, ഏറ്റവും കൂടുതൽ യാത്രക്കാരുള്ളതാണ്. 1/6 പോപ്പുലേഷൻ കേരളത്തിന്റെ പുറത്താണ്. കേരളത്തിന്റെ പോപ്പുലേഷൻ ഏറ്റവും കൂടുതൽ ട്രെയിൻ യാത്രയ്ക്ക് പോകുന്ന ആളാണ്. കേരളത്തിന് അവകാശപ്പെട്ടൊരു കാര്യമാണ്, ഔദാര്യമൊന്നുമല്ല. ദേശീയ തലത്തിൽ ഒരു പ്രോജക്ട് 400 വന്ദേ ഭാരത് ഇടുമ്പോൾ കേരളത്തിന് തരില്ല എന്ന് പറയാൻ പറ്റും ഏതെങ്കിലും ഗവൺമെന്റിന്. അപ്പൊ ബി ജെ പി ഇത്ര ആഘോഷിക്കേണ്ട കാര്യമില്ല. എല്ലാ കാലഘട്ടത്തിലും ഈ ട്രെയിനിന്റെ അപ്ഗ്രഡേഷൻ എല്ലാ കാലഘട്ടത്തിലും ഇല്ലേ റെയിൽവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റെയിൽവേയുടെ വരുമാനത്തിൽ നിന്നാണത് ചെയ്യുന്നത്. ആ മാറ്റം എല്ലാ കാലത്തും, ഈ റെയിൽവേ ഉണ്ടായ അന്ന് മുതൽ മീറ്റർ ഗേജ് മാറി, ബ്രോഡ് ഗേജ് വന്നു തുടങ്ങി, പിന്നെ സിറ്റി റെയിൽ വന്നു ഉൾപ്പെടെയുള്ള ഒരുപാട് മാറ്റങ്ങൾ ഓരോ കാലഘട്ടത്തിലും വരുന്ന മാറ്റത്തിന്റെ ഭാഗം മാത്രമാണ് വന്ദേ ഭാരത്. വന്ദേ ഭാരത് വന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കാസർഗോഡ് വരെ നീട്ടണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്, നീട്ടിയിട്ടുണ്ട്. രണ്ടാമത് ഞങ്ങളുടെ ആവശ്യം കർവുകളെല്ലാം നികത്തി കൂടുതൽ സ്ഥലവും കൂടി ഏറ്റെടുത്ത് ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സിസ്റ്റം കൊണ്ടുവന്ന ഒരു കേരളത്തിന്റെ ആവശ്യമില്ല. ഇനി കേരളയിൽ ഇവര് തമ്മിൽ ധാരണയായ പറയാൻ പറ്റില്ലല്ലോ, ഇവര് തമ്മിൽ എപ്പോൾ ധാരണയായിട്ട് കേരളയിലുമായിട്ട് ഇങ്ങോട്ട് വന്നാൽ ഇവരെ രണ്ടുപേരെയും ഞങ്ങൾ ശക്തിയായിട്ട് എതിർക്കും. കേരളയിൽ കേരളത്തിൽ കൊണ്ടുവരാൻ ഞങ്ങൾ സമ്മതിക്കും.